കടുത്ത വരൾച്ചയെ തുടർന്ന് ചെങ്ങന്നൂർ വെൺമണിയിൽ 42 ഹെക്ടർ പാടത്തെ നെൽകൃഷി നാശത്തിന്റെ വക്കിൽ. ജലസേചനത്തിനുള്ള പമ്പ ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കാത്തതിനാൽ പമ്പിങ്ങും സാധിക്കുന്നില്ല. 70 ദിവസത്തിലേറെ പ്രായമായ നെല്ലിന് അടിയന്തരമായി വെള്ളം എത്തിച്ചില്ലെങ്കിൽ കരിഞ്ഞുപോകുന്ന അവസ്ഥയാണ്. പത്തനംതിട്ട ജില്ലയിലെ കുളനടയിലുള്ള മൈനർ ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് ലഭിച്ച അല്പം വെള്ളം പാടത്തേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ് കർഷകർ. 3.5 കിലോമീറ്റർ അകലെയുള്ള പദ്ധതിയിൽ നിന്ന് കർഷകർ സ്വന്തം ചെലവിൽ വരണ്ട കനാലിലൂടെ ചാലുകീറിയാണ് അല്പം വെള്ളം എത്തിച്ചത്. പുന്തല വെട്ടോലി പാടശേഖരത്തെ 42 ഹെക്ടറിലാണ് ഇത്തവണ നെൽകൃഷിയുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജലസേചനത്തിന് സൗകര്യമില്ലാത്തതിനാൽ കുറേയേറെ പാടങ്ങൾ തരിച്ചുകിടക്കുകയുമാണ്. കതിരായതും കതിരിടാനുമുള്ള പ്രായത്തിലുള്ള നെൽച്ചെടികളാണ് ഇവിടെയുള്ളത്. ജലക്ഷാമത്തിന് പുറമെ കടുത്ത ചൂട് കൂടിയായതോടെ പകുതിയിലേറെ പാടത്തെയും നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി. പാടവും ചാലുകളും വിണ്ടുകീറി. പാടശേഖരത്തിന്റെ തുറക്കഭാഗത്തു മാത്രം ലഭ്യമായ വെള്ളം 10 മിനിറ്റ് പോലും പമ്പ് ചെയ്യാൻ തികയില്ലെന്ന് കൃഷിക്കാർ പറയുന്നു. പത്തനംതിട്ട മൈനർ ഇറിഗേഷന്റെ കുളനടയുള്ള പമ്പ് ഹൗസിൽ നിന്ന് ഏതാണ്ട് 3.5 കിലോമീറ്റർ കർഷകർ തന്നെ അവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പിന്നെ കനാല് തോണ്ടി ഇപ്പോഴീ വെള്ളം അല്പം വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടും വെള്ളം എത്തിയിട്ടില്ല. 7 ദിവസം കൊണ്ട് അവര് പിന്നെ പണി തുടങ്ങിയതാണ്. മുളക്കുഴിയിൽ നിന്നുള്ള പമ്പ ഇറിഗേഷൻ പദ്ധതിയുടെ കനാലുകൾ ഉപയോഗക്ഷമമാക്കണമെന്ന് കർഷകർ സ്ഥിരമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പരിഹാരമായിട്ടില്ല. അച്ഛൻകോവിലാറിൽ നിന്നെങ്കിലും അടിയന്തരമായി വെള്ളമെത്തിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. മനോരമ ന്യൂസ്, വെൺമണി.